അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു ബുദ്ധിമുട്ടും കൂടാതെ ജീവിക്കാൻ, കടമില്ലാതെ ജീവിക്കാൻ പറ്റിയ ഒരു സിക്റിനെ കുറിച്ചാണ്. അപ്പോൾ വീഡിയോ ആദ്യം തന്നെ ലൈക്ക് ചെയ്തു വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തിച്ചേരാൻ വേണ്ടിയാണ് നിങ്ങളോട് ലൈക്ക് ആവശ്യപ്പെടുന്നത്. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ എനേബിൾ ചെയ്യുക. നമുക്കെയും ആഗ്രഹിക്കുന്ന ഒന്നാണ് പണം. പണമില്ലാതെ നമ്മുടെ ഒരു കാര്യവും നടക്കൂല. ജീവിക്കാൻ ആവശ്യമായ പണം നമുക്ക് വേണം. ദുനിയാവിൽ അത്യാവശ്യം സുഖങ്ങൾ, സൗകര്യങ്ങൾ, പണങ്ങൾ നമുക്ക് വേണം. ജീവിതകാലം മുഴുവനും പണത്തിന് ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാൻ നമുക്ക് അത്യാവശ്യമായ പണം, ആ പണത്തിന് നമുക്കൊരിക്കലും ബുദ്ധിമുട്ടില്ലാതെ നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകണമെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടത്? മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പല വഴികളും പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല വഴിയാണ് നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരുന്നത്. നമുക്കെല്ലാം അറിയുന്ന, നാം എപ്പോഴും ചൊല്ലുന്ന ഒന്നാണ് പരിശുദ്ധമായ അസ്മാൽ ഹുസ്ന. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, അസ്മാൽ ഹുസ്ന മുൻനിർത്തി നമുക്ക് എന്തും നേടാൻ സാധിക്കും. ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് വിജയിക്കാൻ പറ്റിയ പല വഴികളും ഓരോ ഇസ്മുകളും നാം നിത്യമാക്കിയാൽ നമുക്ക് കിട്ടുന്ന ധാരാളം നന്മകൾ ദുനിയാവിലും ആഖിറത്തിലും ഉണ്ട്. മഹാന്മാർ കിതാബുകളിൽ പറയുന്നത് കാണാം, ഓരോ ഇസ്മിനും ഓരോ മഹത്വങ്ങളുണ്ട്. അതിൽപ്പെട്ട ഇസ്മാണ് യാ വനിയു യാ അല്ലാഹ്, യാ മുഗ്നി യാ അല്ലാഹ് എന്ന ഇസ്മ്. ഇത് രണ്ടും ഐശ്വര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. മഹാന്മാർ പറയുന്നു, ഈ രണ്ട് ഇസ്മുകൾ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും 33 പ്രാവശ്യം ദിവസവും പതിവാക്കിയാൽ, മുടങ്ങാതെ നമുക്ക് ചൊല്ലാൻ കഴിഞ്ഞാൽ ജീവിതകാലത്ത് ഒരിക്കലും പണത്തിന് ബുദ്ധിമുട്ട് ഉണ്ടാവൂല. സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടുള്ള സമയത്തിലൂടെയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് അള്ളാഹുവിന്റെ ഇസ്മുകൾ ചൊല്ലാൻ സാധിക്കണം. യാ വനിയു യാ അല്ലാഹ്, യാ മുഗ്നി യാ അല്ലാഹ് എന്ന ഈ രണ്ട് ഇസ്മ് എല്ലാ നിസ്കാരശേഷവും നമുക്ക് ചൊല്ലാൻ സാധിച്ചാൽ ജീവിതകാലത്ത് പണത്തിന് ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാകൂല. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ചൊല്ലാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങളെല്ലാവരും എനിക്കും കുടുംബത്തിനു വേണ്ടി ദുആ ചെയ്യണമെന്ന വസിയത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.